ഇലക്ഷൻ പ്രചരണം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നടക്കുകയാണല്ലോ. ഓരോ മണ്ഡലത്തിലെയും വോട്ടർമാർക്ക് സുപരിചിതരും സുസമ്മതരുമാകാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിയുന്നതോടെ ഇവരിൽ പലരും നമുക്ക് അന്യരും അപരിചിതരുമാകുന്നതും നാം കാണുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ വീടിനു മുമ്പിൽ ഒരു നീണ്ട ക്യൂ കാണാനിടയായി. കിടപ്പാടത്തിനായിട്ട്, കുടിവെള്ളത്തിനായിട്ട്, വീട്ടിലേക്കുള്ള വഴിക്കായിട്ട് ഒക്കെ നിവേദനങ്ങളുമായി ആ നീണ്ട ക്യൂ അങ്ങനെ നീണ്ട് നിവർന്ന് നിൽക്കുകയാണ്. ആ ജനസഞ്ചയത്തിന് നടുവിലേക്ക് ജനപ്രതിനിധിയുടെ സെക്രട്ടറി PA കടന്നു വന്നു. ഓരോരുത്തരുടെ കയ്യിലെയും കടലാസ് കെട്ടുകൾ ഏറ്റുവാങ്ങിയിട്ട് അദ്ദേഹം ഒരു വൃദ്ധനായ മനുഷ്യനോട് പുച്ഛത്തോടെ ചോദിക്കുന്നത് കേട്ടു. ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി സാറിൻ്റെ സമയം മെനക്കെടുത്തരുത്. പ്രിയപ്പെട്ടവരെ, നിരാശയോടെ ആ വല്യപ്പച്ചൻ പറഞ്ഞു, സാറേ, ഇത് സാറിന് നിസ്സാര പ്രശ്നമായിരിക്കാം, പക്ഷേ ഇതെനിക്കെൻ്റെ കിടപ്പാടത്തിൻ്റെ പ്രശ്നമാണ്. ഈ വയസ്സാം കാലത്ത് ഞാൻ എൻ്റെ കുടുംബത്തെയും വിളിച്ചുകൊണ്ട് എവിടെ പോകാനാ എന്ന് പറഞ്ഞുകൊണ്ട് തളർന്നിരുന്ന ആ മനുഷ്യന് ഒരിറ്റ് കുടിനീര് കൊടുക്കാൻ കുറച്ച് സെമിനാരിക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഓർമ്മിക്കുകയാണ്. സ്വയം ചെറുതാകാൻ മടി കാണിക്കുന്ന ഒരു സമൂഹത്തിലാണ് നിങ്ങളും ഞാനും ഓശാന ഞായർ ആഘോഷിക്കുന്നത്. മത്തായി സ്ലീഹായുടെ സുവിശേഷം 5:21 വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നമ്മുടെ പക്കലേക്ക് വരുന്ന ഈശോയെ നാം കണ്ടുമുട്ടുകയാണ്. ഇന്ന് മലയാളി സമൂഹത്തിന് നഷ്ടമാകുന്ന പുണ്യമാണല്ലോ വിനയം എന്നുള്ളത്. വിനയം നഷ്ടമാകുന്നതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ യുവത്വത്തിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഏത് സമൂഹത്തിൻ്റെയും ട്രെൻഡ് സൃഷ്ടിക്കുന്നവർ, ഏത് സമൂഹത്തിൻ്റെയും നിലവാര തോത് അളക്കുന്നത് യുവത്വത്തിൽ നിന്നാണല്ലോ. പ്രണയക്കൊലപാതകങ്ങളും ലഹരിമരുന്നിൻ്റെ ഉപയോഗവുമൊക്കെ നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ പ്രസക്തമാകുമ്പോൾ വിനയം നഷ്ടപ്പെട്ട് സ്വാർത്ഥത മാത്രം കൈമുതലാക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുകയല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ മറ്റൊരാളെ ഇല്ലായ്മ ചെയ്യുവാൻ ഞാൻ തുനിഞ്ഞിറങ്ങുമ്പോൾ എനിക്ക് നഷ്ടമായത് മറ്റൊരാൾക്കും കിട്ടരുത് എന്നുള്ള എൻ്റെ വാശി അവിടെ പ്രബലമാവുകയാണ്. ലഹരിമരുന്നിൻ്റെ ഉപയോഗം എൻ്റെ മാതാപിതാക്കന്മാരുടെയും എൻ്റെ സഹോദരങ്ങളുടെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും എല്ലാം വേദന നിഷ്പ്രഭമാക്കി എനിക്ക് മാത്രം സുഖിക്കണം എന്നുള്ള ചിന്തയല്ലേ ഇതിന് പിന്നിൽ. വിനയം നഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തെ സ്വാർത്ഥത കാർന്ന് തിന്നു തുടങ്ങും. ഇവിടെയാണ് ഓശാന വിളികളുടെ നടുവിൽ ജെറുസലേമിലേക്ക് ഇറങ്ങി വന്ന കടന്നു വന്ന ഈശോയെ നമ്മൾ ധ്യാനിക്കുന്നത്. ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം വേഗം ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. അപരൻ്റെ വേദനയിലേക്ക് തുറന്നിരിക്കുന്ന കണ്ണുകളുള്ള ആൾക്ക് മാത്രമേ പ്രിയപ്പെട്ടവരെ അവനെ രക്ഷിക്കുവാൻ സാധിക്കുള്ളൂ. അവൻ്റെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം നിർദ്ദേശിക്കുവാനും കൂടെ നിൽക്കുവാനും സാധിക്കുകയുള്ളൂ. എന്നും പുഞ്ചിരി മാത്രം തന്ന് ജോലിസ്ഥലത്ത് കൂടെ സഹവസിക്കുന്ന സഹപ്രവർത്തകൻ്റെ പുഞ്ചിരിക്ക് പിന്നിൽ അവൻ്റെ കണ്ണുനീര് കാണുവാൻ, ഒരുപക്ഷെ പരാതിപ്പെട്ടിയെന്ന് നമ്മൾ പറയുന്ന ജീവിത പങ്കാളിയുടെ പരാതിപ്പെട്ടികൾക്കുള്ളിൽ മനസ്സിൻ്റെ നീറ്റൽ തിരിച്ചറിയുവാൻ, ഒരുപക്ഷെ എന്നോട് സംസാരം കുറഞ്ഞു കുറഞ്ഞു വരുന്ന എൻ്റെ മക്കളുടെ ഏകാന്തതയ്ക്കുള്ളിലെ വേദനകൾ തിരിച്ചറിയുവാനൊക്കെ ഓശാന ഞായറാഴ്ചത്തെ ഘോഷയാത്ര എന്നെയും പ്രേരിപ്പിക്കുന്നുണ്ട്, എനിക്കും എന്നോടും ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്രകാരം അപരൻ്റെ വേദന തിരിച്ചറിഞ്ഞ് അവന് കൈത്താങ്ങാകുവാനായിട്ട് നാം ഉൾക്കരുത്ത് കാണിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഓശാന ഞായർ വെറും പ്രഹസനം മാത്രമായി മാറുകയാണ്. ആമേൻ.